എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് വാഴയിലയിൽ പൊള്ളിച്ചെടുത്തിട്ടുള്ള മീനാണ്. അപ്പാറ ടേസ്റ്റാണ് കേട്ടോ. ഈ രീതിയിൽ വാഴയിൽ പൊള്ളിച്ചെടുത്താൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണ എങ്കിലും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇത് പറയുമ്പോൾ തന്നെ എനിക്ക് വാഴയിൽ വെള്ളം വരുന്നുണ്ട് കേട്ടോ. അത്രയും ഇഷ്ടമാണ് കേട്ടോ എനിക്ക് ഈ ഒരു ഐറ്റം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് ആവോലി കിട്ടിയിട്ടുണ്ടായിരുന്നു. വലിയ ടൈപ്പ് ആവോലി, അര കിലോ ഉണ്ടാവും കേട്ടോ ഇത് രണ്ടും കൂടെ. അപ്പോൾ അത് കിട്ടിയപ്പോഴാണ് പൊള്ളിച്ചെടുത്താലോ എന്നൊരു ചിന്ത വന്നത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് അതിൻ്റെ ഇതെല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷം വാഷ് ചെയ്തിട്ട് ഇങ്ങനെ വരഞ്ഞിട്ട് കൊണ്ടുവരാം കേട്ടോ. രണ്ടും ഇങ്ങനെ വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയൊരു മസാല റെഡിയാക്കി എടുക്കണം. ആദ്യം അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ടീസ്പൂണ് കാശ്മീരി മുളക് ചേർക്കുന്നുണ്ട് കേട്ടോ. ആദ്യം എരിവുള്ള മുളക് പൊടിയാണ് രണ്ട് ടീസ്പൂൺ എടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കുക. പിന്നെ ഒരു അര ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു കാൽ ടീസ്പൂണ് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. പിന്നെ നമുക്ക് നാരങ്ങനീര് ചേർക്കണം. ഒരു നാരങ്ങയുടെ നീരാട്ടോ അതിലേക്ക് ചേർക്കുന്നത് പുളിക്ക് വേണ്ടിയിട്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് മസാല റെഡിയാക്കി എടുക്കുക. ഇനി ഈ ഒരു മസാലയിൽ നമുക്ക് മീനിനെ നന്നായിട്ട് തന്നെ കോട്ട് ചെയ്തെടുക്കാം കേട്ടോ. മീനിൽ നന്നായിട്ട് തന്നെ മസാല പിടിക്കണം. ഒരു അരമണിക്കൂറെങ്കിലും നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണമുണ്ട്. മീനിൽ നന്നായിട്ട് മസാല പിടിപ്പിച്ച ശേഷം അത്യാവശ്യം വലിയ മീനായതുകൊണ്ട് തന്നെ മസാല പിടിപ്പിക്കാൻ ഒരു അരമണിക്കൂറെങ്കിലും വെക്കലും മസ്റ്റാണ് കേട്ടോ. അരമണിക്കൂറിന് ശേഷം നമുക്ക് മീൻ ഫ്രൈ ചെയ്തെടുക്കാം. മീൻ ഫ്രൈ ചെയ്തെടുക്കാൻ അത്യാവശ്യം വെളിച്ചെണ്ണ ആയിട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. വെളിച്ചെണ്ണയിൽ തന്നെയാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ആ ഒരു വെളിച്ചെണ്ണ നമുക്ക് ഒക്കെ വയറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്രയും അധികം വെളിച്ചെണ്ണ എടുത്തിട്ടുള്ളത്. ഇത്രയും വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ പൊരിഞ്ഞും കിട്ടിക്കോളും. ഈ ഒരു വെളിച്ചെണ്ണയിൽ തന്നെ നമ്മൾ ചെയ്തെടുത്താൽ നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് ആ രണ്ട് സൈഡും ഒരു 90% ഫ്രൈ ചെയ്തെടുക്കുക. എന്നിട്ട് അത് മാറ്റി വെക്കുക. എന്നിട്ട് സെയിം വെളിച്ചെണ്ണ വേറൊരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 20 ചെറിയുള്ളി അരിഞ്ഞതും ഒരു ചെറിയ സവാള അരിഞ്ഞതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 3 അല്ലി കറിവേപ്പിലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു നുള്ള ഉപ്പ് ചേർക്കുക. നമ്മുടെ മസാലയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വയറ്റിയെടുക്കുക. ചെറിയുള്ളി മസ്റ്റാണ് കേട്ടോ. ചെറിയുള്ളി ഉണ്ടെങ്കിൽ പ്രത്യേക ഒരു ടേസ്റ്റാണ്, അത് സ്കിപ്പ് ചെയ്യരുത്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് തന്നെ വയറ്റിയെടുക്കുക. അത് വഴന്ന് വരുന്ന സമയത്ത് നമുക്ക് 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും അതിൻ്റെ ഒരു പച്ചമണം മാറുന്ന വരെ ഒന്ന് വയറ്റിയെടുക്കുക. പിന്നെ ഒരു 2 നല്ല പഴുത്ത തക്കാളിയാണ് കേട്ടോ, അതും ചേർത്തിട്ട് വീണ്ടും വയറ്റിയെടുക്കുക. എന്നിട്ട് അടച്ചു വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. തക്കാളിയൊക്കെ ശരിക്കും വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് തുറന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ല പേസ്റ്റ് രൂപത്തിൽ ഇങ്ങനെ അലിഞ്ഞ ടൈപ്പ് ഉണ്ടല്ലോ, തക്കാളിയൊക്കെ ശരിക്കും വെന്ത് കുഴഞ്ഞു വരണം കേട്ടോ, ആ രീതിയിലാക്കിയെടുക്കണം. അപ്പോൾ നമുക്ക് ഇടയ്ക്കും തുറന്നിട്ട് വീണ്ടും അടച്ചു വെക്കുക. എന്നിട്ട് വീണ്ടും നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം. അതാ തക്കാളിയൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഒരു 2 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയാട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണ് വലിയ ജീരകം പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ലാസ്റ്റായിട്ട് ഗരം മസാല, ഒരുപാടൊന്നും വേണ്ട, ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് മതി കേട്ടോ. ഗരം മസാല കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില കൂടെ ചേർക്കണം കേട്ടോ. അതൊക്കെ സ്കിപ്പ് ചെയ്യരുത്, മല്ലിയിലയുടെ ഫ്ലേവറൊക്കെ വരുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു മസാലയ്ക്ക്. അതുകൂടെ ചേർത്ത് കുറച്ച് മതി, ഒരുപാടൊന്നും വേണ്ട, ഒരു ചെറിയൊരു പിടി മല്ലിയില ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള തേങ്ങാപ്പാൽ കേട്ടോ, അതൊരു 1/2 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒരു 1/2 കപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ചത് വറ്റിച്ചെടുക്കണം. തേങ്ങാപ്പാൽ ഇതിൽ നന്നായിട്ട് കമ്പൈനായിട്ട് വറ്റിച്ചെടുക്കണം. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂണ് നാരങ്ങനീരും കൂടെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇത് നമുക്ക് വറ്റി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഈ രീതിയിൽ വറ്റി വന്ന് എണ്ണയൊക്കെ തെളിഞ്ഞു വരണം. ഈ രീതിയിലാക്കി കിട്ടണം കേട്ടോ. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മസാല റെഡി. മസാല ഇപ്പോൾ തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ വായയിലേക്ക് വാട്ടിയെടുത്തിട്ടുണ്ട്. 2 എണ്ണം അട്ടിക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. അതല്ലെങ്കിൽ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിലേക്ക് ആദ്യം നമുക്ക് കുറച്ച് 2 മീനിലേക്കുള്ള മസാലയാണല്ലോ. അപ്പോൾ കുറച്ച് ആദ്യം ഒന്ന് പരത്തി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ മുകളിലായിട്ട് മീൻ വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിൽ വീണ്ടും നമുക്ക് മസാല വെച്ച് കൊടുക്കാം. ഈ ഒരു മീന് മസാലയിൽ അങ്ങ് കോട്ട് ചെയ്തെടുക്കാം. ഏത് മീൻ വെച്ചിട്ട് നമുക്ക് കരിമീനും ഒക്കെ വെച്ചിട്ട് ഈ ഒരു മസാലയിൽ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. പൂമീൻ അങ്ങനത്തെ മീനുകളൊക്കെ നമുക്ക് വലിയ ടൈപ്പ് മീനുകൾ ഈ ടൈപ്പിലുള്ള അതിലൊക്കെ നമുക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതുപോലെ 2 സൈഡിൽ നിന്ന് മടക്കിയിട്ട് ഈ ഭാഗത്തുനിന്ന് മടക്കിയിട്ട് നമുക്ക് വാലയുടെ നാരു വെച്ചിട്ട് തന്നെ ഇതൊന്ന് കെട്ടിക്കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇത് 1/2 കിലോ മീനിലേക്കുള്ള മസാല കേട്ടോ കാണിച്ചിട്ടുള്ളത്. ഈ രീതിയിൽ 2 ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കൊരു പാന് ഒന്ന് ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കുറച്ച് മതി, ഓവറൊന്നും വേണ്ട. സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ശേഷം അതിലേക്ക് ഈ 2 വായലിൽ കെട്ടി പൊതിഞ്ഞ് വെച്ചിട്ടുള്ള മീൻ വെച്ച് കൊടുക്കാം. എന്നിട്ട് ചെറിയ തീയിലിട്ടിട്ട് ഒരു 3-4 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഒട്ടും പുറത്തേക്കൊന്നും ആവി പോവാത്ത രീതിയിൽ അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുക കേട്ടോ.
അപ്പം ഇങ്ങനെ പൊട്ടി വരുന്ന സൗണ്ടൊക്കെ ഇങ്ങനെ കേൾക്കാം. നമുക്ക് വായിലെ വെളിച്ചെണ്ണയിൽ ഇങ്ങനെ തട്ടുമ്പോഴുള്ള ഒരു സൗണ്ടൊക്കെ കേൾക്കാം. എന്നിട്ട് നമുക്കൊരു സ്മെല്ലും വരും, നല്ലൊരു ഫ്ലേവറായിട്ടോ അത് തുറക്കുമ്പോൾ തന്നെ വായിലയിൽ ഇങ്ങനെ പൊള്ളിക്കുമ്പോഴുള്ള ആ ഒരു ഫ്ലേവർ. എന്നിട്ട് നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. രണ്ട് സൈഡും ഈ ഒരു രീതിയിൽ വായിലേക്ക് ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് എടുക്കാം കേട്ടോ. ഇതിൻ്റെ ഫ്ലേവറൊക്കെ പുറത്തേക്ക് പോവാത്ത രീതിയിൽ, ആവി കടക്കാത്ത രീതിയിൽ വേണം കേട്ടോ ഇതുപോലെ പൊള്ളിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഞാൻ ചൂടോടുകൂടെ തന്നെ ഒന്ന് പൊട്ടിക്കുകയാണ് കേട്ടോ. ആ ഒരു ഇതിൽ നിന്ന് നല്ലൊരു മണമാണ് വയലയിൽ ഇങ്ങനെ പൊള്ളിച്ച മീനിന് കിട്ടാനായിട്ട്. എൻ്റെ ഫേവറേറ്റ് ഡിഷിലൊന്നാണ് കേട്ടോ ഈ മീൻ പൊള്ളിച്ചത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ അയല മീനിലും ഇതുപോലെ പൊള്ളിച്ചെടുക്കാം കേട്ടോ. പക്ഷേ ഈ ഒരു അവോലിയുടെ ടേസ്റ്റ് ഇല്ലെങ്കിലും എന്നാലും നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും ഈ ഒരു മസാലയിൽ ചെയ്തെടുക്കുകയെന്നുണ്ടെങ്കിൽ. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റം തന്നെയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക, അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. താല്പര്യം ഉണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കണം. നമ്മുടെ പേജ് ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കല്ലേ. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു ദിവസം കാണാം. അതുവരേക്കും ബൈ, താങ്ക് യു.